ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മോദി പറഞ്ഞത് വെറുതെ ആവില്ല. BJP യുടെ അവലോകന യോഗം കഴിയുമ്പോൾ കേരളത്തിലുടനീളം വോട്ട് നില ഉയർത്തുമെന്നാണ് BJP പറയുന്നത്. തുടക്കത്തിൽ തന്നെ വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. തരൂരിനെ വെട്ടി രാജീവ് ചന്ദ്രശേഖർ അവിടെ താമര വിരിയിക്കും എന്ന് തന്നെയാണ് BJP യുടെ ആത്മവിശ്വാസം. BJP 4 സീറ്റിൽ വിജയിക്കുമെന്നും 2 സീറ്റിൽ 2ാം സ്ഥാനത്ത് വരുമെന്നും സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിലയിരുത്തലുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിലും പാലക്കാടും പാർട്ടി 2ാമതെത്തും എന്നും വിലയിരുത്തൽ ഉണ്ടായി. ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 20% വോട്ട് നേടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ബൂത്ത് തല നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ളത്. 2019 316,000 വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ 360,000 വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. 2ാം സ്ഥാനത്ത് ശശി തരൂർ ആയിരിക്കും. ജയത്തിന് അടിത്തറയാകുന്ന ലീഡ് നേമത്ത് 20,000, വട്ടിയൂർക്കാവിൽ 15,000, കഴക്കൂട്ടത്ത് 8,000 എന്നിങ്ങനെയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ 5,000 വോട്ട് എന്നിങ്ങനെയായിരിക്കും. പാറശാലയിൽ 2ാം സ്ഥാനത്തെത്തും. കോവളത്തും നെയ്യാറ്റിൻകരയിലും 3ാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. BJP 400,000 വോട്ട് പിടിക്കും. 380,000 വോട്ട് നേടി UDF ആയിരിക്കും 2ാം സ്ഥാനത്ത്. തൃശൂർ, മണലൂര്, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും 2ാം സ്ഥാനത്തെത്തി വിജയത്തിന് അടിത്തറയിടുമെന്നാണ് കണക്കുകൂട്ടൽ. കേന്ദ്രമന്ത്രി V. മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത്. 300,000 വോട്ട് ഉറപ്പെന്നാണ് BJP യുടെ കണക്കുകൂട്ടൽ. വർക്കലയിലും ആറ്റിങ്ങലിലും ചിറയിൻ കീഴിലും 1ാമതെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. 50,000 വോട്ട് അധികം കിട്ടാനുള്ള പണിയെടുത്തതിന്റെ കണക്ക് നിരത്തിയാണ് വിജയസാധ്യത BJP കാണുന്നത്. പത്തനംതിട്ടയിലാകട്ടെ അനിൽ ആന്റണി മുൻപ് K. സുരേന്ദ്രൻ നേടിയ 297,000 വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ് നായർ ഈഴവ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് BJP ലഭിക്കുമെന്നാണ് ബൂത്ത് തല റിപ്പോർട്ട്. പാലക്കാടും ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഉണ്ടാകുകയും 2ാം സ്ഥാനത്തെത്തുകയും ചെയ്യും. K. സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകും. തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് 250,000 വോട്ട് ഉറപ്പാണ്.